നമസ്കാരം റഷ്യ അങ്ങനെയൊന്നും ഒറ്റപ്പെടുത്താൻ ഇന്ത്യ സമ്മതിക്കില്ല അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾക്ക് നല്ല അത്യുഗ്രൻ മറുപടി കൊടുത്തുകൊണ്ടാണ് ബ്രിക്സ് ഉച്ചകോടിയിലെ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അതെ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നീക്കങ്ങൾക്ക് വൻ തിരിച്ചടി നൽകുവാനുള്ളൊരു വേദി തന്നെയായിരുന്നു ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയുടെയും ചൈനയുടെയും തുർക്കിയുടെയും ഭരണാധികാരികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയത് അമേരിക്കയുടെ പ്രതീക്ഷകളുടെ അപ്പുറത്തായിരുന്നു ഗസാനിൽ നടക്കുന്ന ഉച്ചകോടി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ്റെ ഭരണകാലഘട്ടത്തിലെ നാഴികക്കല്ലായി മാറിയും കഴിഞ്ഞു പാശ്ചാത്യ ലോകത്തിലെ പ്രധാന ശക്തികൾ തന്നെ ഒറ്റപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളെ സമർത്ഥമായി തകർക്കാൻ പുടി നടത്തുന്ന ശ്രമങ്ങൾക്ക് ഈ ഉച്ചകോടി ഏറെ സഹായകരമായി മാറി എന്നാണ് നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് പരിശോധിക്കാം ലോകം സംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയും പുതിയ ശാക്തിക ചേരികൾ രൂപപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയിൽ നടക്കുന്ന ഈ വർഷത്തെ ബ്രിക്സ് ഉച്ചകോടി ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഇന്ത്യയും റഷ്യയും ചൈനയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും നേതൃത്വം കൊടുക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ നിലവിൽ മുപ്പത്തി ആറ് രാജ്യങ്ങളാണ് പ്രതിനിധീകരിക്കുന്നത് അതിൽ തന്നെ ഇരുപത്തിരണ്ട് രാഷ്ട്ര തലവന്മാരാണ് പങ്കെടുക്കുന്നത് കൂടാതെ ആറ് അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ പങ്കെടുക്കുന്ന ആദ്യ ബ്രിക്സ് ഉച്ചകോടിയാണ് ഇതെന്നതും ശ്രദ്ധേയമാണ് ബ്രിക്സിന്റെ ഭാവി വിപുലീകരണത്തെക്കുറിച്ചും ഒരു പുതിയ അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയുടെ രൂപീകരണത്തെക്കുറിച്ചും ഉച്ചകോടിയിൽ പ്രത്യേക ചർച്ച തന്നെ നടക്കുന്നുമുണ്ട് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നിവ ചേർന്ന് രണ്ടായിരത്തി ആറിൽ രൂപീകരിച്ച ബ്രിക്സ് കൂട്ടായ്മയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ദക്ഷിണാഫ്രിക്കയും ചേരുകയായിരുന്നു പിന്നീട് എത്യോപ്യ ഈജിപ്ത് ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയും ഈ കൂട്ടായ്മയുടെ ഭാഗമായി മാറി ഇതിനു പുറമെ മുപ്പതിലധികം രാജ്യങ്ങളാണ് ബ്രിക്സിൽ അംഗത്വത്തിനായി അപേക്ഷ അയച്ചിരിക്കുന്നത് രണ്ടര വർഷം മുമ്പ് റഷ്യ ഉക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയിൽ നടക്കുന്ന ആദ്യ പ്രമുഖ ഉച്ചകോടിയാണ് മൂന്ന് ദിവസങ്ങളിലായി ഖസാനിൽ നടന്നു വരുന്നത് യുദ്ധത്തിന്റെ പേരിൽ റഷ്യയ്ക്ക് മേൽ പാശ്ചാത്യ ശക്തികൾ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക ഉപരോധത്തെ നേരിടാൻ റഷ്യക്ക് കഴിഞ്ഞു എന്നതും പുതിയൊരു ലോകക്രമം കെട്ടിപ്പടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളും പുതിനെ ഏറെ ശക്തനാക്കി മാറ്റിക്കഴിഞ്ഞു ഈ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ നോക്കി നൽകുന്ന തംസപ്പിൽ എല്ലാം ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ് അതാണിപ്പോൾ വൈറലായിരിക്കുന്നത് വിജയശ്രീ ലാളിതന്റെ മുഖഭാവത്തോടെയാണ് മോദിയുടെ ആ ഫോട്ടോയിൽ നിൽപ്പ് പോലും ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളായ പ്രധാനമന്ത്രി മോദിയും അതുപോലെ തന്നെ ചൈനീസ് നേതാവ് ഷി ജിൻ പിങും തുർക്കി പ്രസിഡന്റ് എർദോഗാനും ഗാനും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയത് പുതിൻ്റെ മികച്ച നേട്ടമായിട്ടാണ് ഇതിലൂടെ എല്ലാം വിലയിരുത്തുന്നത് നിലവിൽ ലോക ജനസംഖ്യയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനം ത്തിലധികം പ്രതിനിധീകരിക്കുകയും ആഗോള ജി ഡി പി വിഹിതത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ജി സെവൻ ബ്ലോക്കിനെ പിന്തുള്ളുകയും ചെയ്തതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ കൂട്ടായ്മയായി ബ്രിക്സ് ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്തിനേറെ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന സൈനിക സഖ്യമായ നാറ്റോയിൽ അംഗമായി തുർക്കി പോലും ഇവിടെ നിലവിൽ ബ്രിക്സ് സംഘത്തിന് ഔദ്യോഗികമായി അപേക്ഷ അയച്ചിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ നാറ്റോ രാജ്യവും തുർക്കി തന്നെയാണ് അമേരിക്കൻ ചെയ്ത് സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ് അതും നമ്മൾ ഇവിടെ എടുത്തു പറയണം ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രാസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് യുദ്ധ കുറ്റങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുതിയ യുദ്ധ കുറ്റവാളിയേക്ക് പ്രഖ്യാപിച്ചിട്ടും യു എൻ സെക്രട്ടറി ജനറൽ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത് റഷ്യൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സാമ്പത്തിക മേഖലയിലെ ഉൾപ്പെടെ നിരവധി പരിഷ്കാരങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുന്നുമുണ്ട് യുക്രൈനുമായി നടക്കുന്ന യുദ്ധം ഉച്ചകോടിയിൽ പുതിൻ്റെ മുകളിൽ ഡെമോക്രസീവിന്റെ വാൾ പോലെ നിൽക്കുകയാണ് പല ബ്രിക്സ് അംഗങ്ങളും യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഒന്നിൽ സംഘടന നിലവിൽ വന്നപ്പോൾ ബ്രിക് എന്നായിരുന്നു രാജ്യങ്ങളുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് ഈ സംഘടനയ്ക്ക് പേര് നൽകിയിരുന്നത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഒമ്പതിന് ശേഷം ദക്ഷിണാഫ്രിക്ക കൂടി സംഘടനയിൽ ചേർന്നതോടെയാണ് പേര് ബ്രിക്സ് എന്നാക്കി മാറ്റിയത് രണ്ടായിരത്തി അമ്പതോടെ ഇന്ത്യയും ചൈനയും ബ്രസീലും ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളാകുമെന്ന പ്രവചനം മുന്നിൽ ഉള്ളപ്പോഴാണ് റഷ്യയിൽ ഈ ഉച്ചകോടി നടക്കുന്നത് പ്രസ്ഥാനം തുടങ്ങിയ കാലഘട്ടത്തിൽ ബ്രിക്സിന് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ വെല്ലുവിളിക്കാനോ ഐ എം എഫ് പോലെയുള്ള വമ്പന്മാരോട് ഏറ്റുമുട്ടാനോ ഒന്നും സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് അവർ ജി സെവൻ രാജ്യങ്ങളെക്കാൾ ശക്തരായി തീർന്നിരിക്കുകയാണ് ലോക ജനസംഖ്യയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലധികവും ഉള്ളത് ബ്രിക്സ് അംഗരാജ്യങ്ങളിലാണ് എന്നതും നമ്മൾ ഇവിടെ എടുത്തു പറയണം യൂറോയുടെ മാതൃകയിൽ ബ്രിക്സ് രാജ്യങ്ങൾക്കും സ്വന്തമായി കറൻസി വേണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം കൂട്ടി വയ്ക്കേണ്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം ആയിരത്തോളം ചതുരക്ഷ കിലോമീറ്ററിലധികം കടന്നു കയറി നാലോളം പോസ്റ്റുകളാണ് ചൈന സ്ഥാപിച്ചിരുന്നത് ഇതിനെതിരെ പ്രതിരോധത്തിനായി സേനാ വിന്യാസം ശക്തമാക്കിയതും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയുമാണ് ഇന്ത്യ തിരിച്ചടിച്ചത് നയതന്ത്ര ചർച്ചകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നുവെങ്കിലും അതൊന്നും ലക്ഷ്യം കണ്ടിരുന്നില്ല എന്നാൽ പിന്നീട് റഷ്യയുടെ ശക്തമായ ഇടപെടലാണ് ഇരു രാജ്യങ്ങൾക്കിടയിലും സമവായത്തിന് ഇപ്പോൾ കളമൊരുക്കിയിരിക്കുന്നത് ഇത്തവണത്തെ ബ്രിക്സിന്റെ ഒരു വലിയ നേട്ടമാണിത് ലഡാക്ക് സംഘർഷത്തിന് ശേഷം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് ഭരണാധികാരികളുമായി ആദ്യ കൂടിക്കാഴ്ച നടത്തിയത് തന്നെ മോസ്കോയിൽ വെച്ചാണ് ഇതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ഓഗസ്റ്റിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും റഷ്യയിലെ ലെൻഡ്രാവിൽ വെച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ഈ രണ്ട് ചർച്ചകളിലും എഴുപത് ശതമാനത്തോളം പുരോഗതി ഉണ്ടായതായാണ് പിന്നീട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞത് ഇതാണ് ഇപ്പോൾ ഫലപ്രാപ്തിയിൽ എത്തി നിൽക്കുന്നതും ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷം ഉണ്ടാകാതിരിക്കേണ്ടതും നല്ല ബന്ധത്തിൽ ശക്തമായി മുന്നോട്ട് പോകേണ്ടതും റഷ്യയെ സംബന്ധിച്ച് നിർബന്ധമുള്ള ഒരു കാര്യമാണ് പുതിയ ലോകക്രമത്തിൽ റഷ്യയും ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിന്നു എന്നാൽ ഇത് അമേരിക്കൻ ചേരിക്ക് ഉണ്ടാക്കുന്ന തിരിച്ചടി എത്രത്തോളമാണെന്ന് റഷ്യക്ക് കൃത്യമായി വളരെ കൃത്യമായി അറിയാം അപ്പോൾ ഇത്തവണത്തെ ബ്രിക്സ് നാലുപാട് നിന്ന് നോക്കിയാലും പുതിന് ഇരട്ടി മധുരമാണ് അതിന് കൈപിടിക്കാൻ മോദിയും ഷീജിൻ പിങ്ങും കൂടി ആയതോടെ അമേരിക്കയ്ക്ക് മുമ്പിൽ റഷ്യയ്ക്ക് അടിച്ച ലോട്ടറി തന്നെയാണത് എന്തായാലും ഇവിടെ അവസാനിക്കുന്നില്ല ഉച്ചകോടി സമാപനം കൂടിയായാൽ കൂടുതൽ നീക്കങ്ങൾ നമുക്കറിയാൻ സാധിക്കും